ആയിരിക്കുന്നല്ലോ. മനോഹരമായിട്ടുള്ള സ്കിറ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് കഥ, ദ ഗിവിംഗ് ട്രീ എന്നാണ് ആ കഥയുടെ പേര്. ഈ കഥ എഴുതിയത് ഷെൽ സിൽവർസ്റ്റീൻ എന്ന എഴുത്തുകാരനാണ്. വളരെ മനോഹരമായിട്ടാണ് ആ കഥ എഴുതിയത്. കൊച്ചുകൂട്ടുകാരെ, ആ കഥ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ്. ആ കഥയുടെ ദൃശ്യ ആവിഷ്കാര ഭാവം ക്രോസ്വേ സൺഡേ സ്കൂൾ സമാജവും ചേർന്ന് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. ആ ദൃശ്യ ആവിഷ്കാരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇഷ്ടമാകുക മാത്രമല്ല, ഇതിലൂടെ നല്ല ആശയങ്ങൾ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാം. ഈ ദൃശ്യ ആവിഷ്കാരം നമുക്ക് കാണാം. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഒരിടത്ത് ഒരു വലിയ മാവ് മരം ഉണ്ടായിരുന്നു. നല്ല രുചിയുള്ള മാങ്ങകൾ അതിലുണ്ടാകുമായിരുന്നു. ഒരു കൊച്ചു ബാലൻ എന്നും ഈ മരത്തിൻ്റെ അടുത്ത് വരികയും മരത്തിൻ്റെ ചില്ലകളിൽ കയറി കളിക്കുകയും തണലിൽ കിടന്ന് ഉറങ്ങുകയും മധുരമുള്ള മാമ്പഴം പറിച്ച് തിന്നുകയും ചെയ്യുമായിരുന്നു. മരവും ആ ബാലനും നല്ല ചങ്ങാതിമാരായിരുന്നു. ഒരു ദിവസം മരച്ചുവിട്ട് ആ ബാലൻ എത്തിയില്ല. മരം അവന് പ്രതീക്ഷിച്ചു നിന്നു. അവൻ പിന്നെ വർഷങ്ങളോളം വന്നതേയില്ല. കുറെ കാലങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും ആ മരത്തിൻ്റെ അടുത്തെത്തി. മരം അവനെ തിരിച്ചറിഞ്ഞു. പണ്ട് ഉദ്രവി കളിച്ചു നടന്ന ആ കൊച്ചു പയ്യനാണല്ലോടാ, കൊള്ളാമല്ലോ. എന്നാലും നിന്റെ മുഖത്ത് തന്നെ ഒരു ഒരു പ്രയാസം പോലൊക്കെ ഉണ്ടല്ലോ. എപ്പോഴും എപ്പോഴും കളിച്ചു നിൽക്കാൻ പറ്റുമോ? ഞാനിപ്പോ സ്കൂളിൽ ചേർന്നു. സ്കൂളിലോ പഠിക്കുന്നുണ്ടോ? സ്കൂളിൽ പഠിക്കുക. നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടോ. അതെന്ത് പറ്റി നിനക്ക് ഇത്ര സങ്കടപ്പെടാനായിട്ട്? എന്റെ കൂട്ടുകാരെല്ലാം കളി പാട്ടം കൊണ്ട് കളിക്കുമ്പോ കളിപ്പാട്ടം വാങ്ങാനായിട്ട് നീ പണ്ട് ഇവിടെ വന്ന് ഒത്തിരി കളിച്ചാണല്ലോ ഈ മാവിന്റെ മുകളിലൊക്കെ. നീ കരയാതെടാ നിനക്ക് ഇപ്പൊ കളിപ്പാട്ടം വാങ്ങാനായിട്ട് ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങളുടെ മാവിൽ കുറച്ച് മാങ്ങ നിപ്പുണ്ട്, മാമ്പഴം നിപ്പുണ്ട്. അത് നിനക്ക് ഞങ്ങൾ തരാം. നീ അതുകൊണ്ട് വിറ്റ് വേണമെങ്കിൽ ആ പണം കൊണ്ട് വേണേ കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചോ. അതേ ഞങ്ങളെ കൊണ്ട് പറ്റത്തുള്ളൂ. ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ആണോ? വാങ്ങാൻ പറ്റുമല്ലോ അല്ലേ? ഞങ്ങൾ തരട്ടെ, വാങ്ങാം. കൂട്ടുകാരെ, വീണ്ടും നമുക്ക് ഈ ദൃശ്യാവിഷ്കാരം കാണാം. മാങ്ങയും പെറുക്കിയെടുത്ത് വീട്ടിലേക്ക് പോയ അവൻ തിരിച്ചു വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. പക്ഷേ ആ അവൻ തിരികെ വന്നില്ല. വീണ്ടും മരം പ്രതീക്ഷയോട് അവനെ കാത്തുനിന്നു. അവൻ വരാത്തതിലെ ദുഃഖം കൊണ്ട് തുടർന്നുള്ള വർഷങ്ങളിൽ മരത്തിൽ മാങ്ങ ഉണ്ടായതേയില്ല. കുറേ വർഷം, എന്നാൽ 10 വർഷത്തിന് ശേഷം യുവാവായ അവൻ വീണ്ടും ആ മരത്തിൻ്റെ അടുത്തെത്തി.
മരം അവനെ തിരിച്ചറിഞ്ഞു. മരത്തിന് വളരെയധികം സന്തോഷമുണ്ടായി. പ്രതീക്ഷയോടെ വീണ്ടും കാത്തു നിന്നു. കാലങ്ങൾക്ക് ശേഷം ഒരു മധ്യവയസ്കനായി ആ മരത്തിന്റെ അടുത്ത് വീണ്ടും അവനെത്തി. ഹലോ, നീ അങ്ങ് വളർന്ന് വലിയ ഒരു പുരുഷനായല്ലോ. നീ ആ പണ്ടത്തെ ബാലനല്ല. എന്താണ് നിന്റെ മുഖത്തൊരു വിഷമം? ഞാനിപ്പോ കല്യാണമൊക്കെ കഴിച്ചേ. ഓഹോ, നല്ല കാര്യം. അതാണോ വിഷമം? രണ്ട് കുട്ടികളൊക്കെ ആയി. വെരി ഗുഡ്. എനിക്കൊരു കുടുംബമൊക്കെ ഉണ്ട്. ഉണ്ട്. ഞങ്ങളുടെ വീടാണെങ്കിൽ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയി. ആ, അതിനെന്താ നിനക്ക് ഇത്ര വിഷമം? അതുകൊണ്ടൊരു വീട് വെക്കണം. വീട് വെക്കണം ഇല്ലേ? അതാണോ നിന്റെ വിഷമം? വീട് വെക്കണമെങ്കിൽ തടി വേണ്ടായോ? തീർച്ചയായിട്ടും. നമുക്കതിന് പരിഹാരം ഉണ്ടല്ലോ. ഇനി നീ എങ്ങ് തേടി പോകണ്ട. ഞങ്ങളെ വെട്ടി നീ മനോഹരമായ ഒരു ഭവനം ഉണ്ടാക്കുക. അതിൽ സന്തോഷത്തോടെ പാർക്കാം. നിങ്ങളെ വെട്ടുമ്പോ നിങ്ങൾക്ക് വേദനിക്കില്ലേ? ഞങ്ങളുടെ വേദനയല്ലേ നിന്റെ സന്തോഷം? അത് ഞങ്ങൾക്കും സന്തോഷമാണ്. നീ സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. തീർച്ചയായിട്ടും. പിന്നീട് അവൻ കുറേ കാലത്തേക്ക് മരത്തിന്റെ അടുക്കലേക്ക് വന്നതേയില്ല. പക്ഷെ അവൻ വന്നാൽ അവന് നൽകുവാൻ മരത്തിൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അവന് നൽകാൻ പഴങ്ങളോ ചില്ലകളോ തടിയോ ഉണ്ടായിരുന്നില്ല. മരത്തിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ വീണ്ടും അവിടെ എത്തി. ചില്ലകളിൽ ചാടി സന്തോഷിച്ച് നടന്ന ആ ബാലൻ ഇന്ന് വളരെ ദുഃഖിതനാണ്. വാർദ്ധക്യം ചെന്നിരിക്കുന്നല്ലോ. മനുഷ്യന്റെ ദുഃഖം മാറിയിട്ടൊരു സമയമില്ലല്ലോ. ഞാൻ വയസ്സ് ചെന്നായി. എന്താ നിന്റെ ദുഃഖത്തിന് കാരണം? എനിക്ക് നടക്കാൻ തീരുമാനിക്കാനായി.
വിഷമിക്കണ്ട. എനിക്ക് എവിടെങ്കിലും വിശ്രമിക്കാൻ ഒരു സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. നീ വേദനപ്പെടണ്ട, നിന്നെ പലപ്പോഴും നിന്നെ ഞങ്ങൾ ഞാൻ സഹായിച്ചിട്ടുള്ളതല്ലേ. അതാണ് എന്റെ വിഷമം. നിങ്ങൾ എന്നെ ഒത്തിരി സഹായിച്ചിട്ടും എനിക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നത് ഓർക്കുമ്പോ ഭയങ്കര സങ്കടമുണ്ട്. എന്റെ മാമ്പഴം നിനക്ക് നൽകിയിട്ടുണ്ട്, എന്റെ മരച്ചില്ലകൾ നിനക്ക് നൽകിയിട്ടുണ്ട്, എന്റെ ഈ ശരീരം തന്നെ നിനക്ക് ഞാൻ നൽകിയതാ. ഇന്ന് ഞാൻ അത്രയും വലുതല്ലെങ്കിലും എന്റെ ഈ ചെറിയ ഈ ശരീരത്തെ നിനക്ക് വേണമെങ്കിൽ ഒന്ന് ആശ്വസിക്കാം, സന്തോഷിക്കാമിരുന്ന്. ഒരു കുഴപ്പവുമില്ല, ഞാൻ പ്രതിഫലം നൽകിയല്ലോ, പ്രതിഫലം ഒന്നും ചിന്തിച്ചിട്ടോ ഇച്ഛിച്ചിട്ടോ അല്ലല്ലോ നിനക്ക് പലപ്പോഴും ഞാൻ ഇതെല്ലാം നൽകിയിട്ടുള്ളത്. നീ എൻ്റെ തോളിൽ ഇരുന്ന് ആശ്വസിച്ചോളൂ. പ്രിയ കൂട്ടുകാരി, പ്രതിഫലം ആഗ്രഹിക്കാതെ മറ്റുള്ളവർക്ക് നന്മ പകർന്ന മാവ് മരത്തെ പോലെ മറ്റുള്ളവർക്ക് നന്മ പകരുവാൻ നമുക്ക് കഴിയണം. ഈശ്വർത്താവ് നമ്മിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നു. സ്വന്തം ജീവൻ നമുക്ക് തന്ന, നമ്മെ സ്നേഹിച്ച ഈശ്വർത്താവിനെ പോലെ നമ്മൾക്കും ആ യേശുവിന് സാക്ഷികളായി.